പത്ത് തവണ നിയമസഭയിലേക്ക് മത്സരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി വിശ്വനാഥനാണ് ഇന്നത്തെ ഓർമ്മയിലോട്ടിൽ. 1970 കുന്നംകുളം മണ്ഡലത്തിൽ ആദ്യ മത്സരത്തിനിറങ്ങി പരാജയപ്പെട്ട വിശ്വനാഥൻ 1977 അതേ മണ്ഡലം തിരിച്ചുപിടിച്ചിരുന്നു. കെ പി വിശ്വനാഥന്റെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ കാണാം ഇനി. 1970 ഞാൻ ആദ്യമായിട്ട് ഒരു അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ നിയമബിരുദം എടുത്തതിന് ശേഷം 1967 ജില്ലാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് 1970 തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ കാരണം യൂത്ത് കോൺഗ്രസ് ആളുകളന്ന് ആദ്യമായിട്ട് മത്സരിച്ചു. അതിൽ ശ്രീ എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, എ സി ഷൺമുഖദാസ്, അങ്ങനെ കൊട്ടര ഗോപാലകൃഷ്ണൻ, അങ്ങനെ കുറേ ആളുകൾ, ഞാനിവിടുന്ന് കെ എ ചന്ദ്രൻ മലമ്പുഴയിൽ നിന്ന്, അങ്ങനെ കുറേ ആളുകൾ മത്സരിക്കുന്നുണ്ടായി. അന്ന് ഒരു മിക്കവരും രണ്ടാൾ ഒഴികെ എല്ലാവരും എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും അന്ന് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഞാനും ശ്രീ കെ എ ചന്ദ്രനുമാണ് അന്ന് പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ. അങ്ങനെ എൻ്റെ ആദ്യത്തെ അനുഭവം തിരഞ്ഞെടുപ്പിൽ പരാജയമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം കൂടി കുന്നംകുളത്ത് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടെങ്കിലും കേരളത്തിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചു. ആ മുന്നണിയിൽ സി പി ഐ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, പിന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ആയിട്ട് മത്സരിക്കുകയുണ്ടായി. വലിയ ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷം. ഞാൻ തന്നെ 3800 വോട്ടിന് തോറ്റ ആൾ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കുന്നംകുളം പോലെയുള്ള ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട എന്ന് കേരളത്തിലും ഇവിടെ തൃശ്ശൂരുമൊക്കെ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് നിന്ന് എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. അന്ന് ഞാൻ മനസ്സിലാക്കുന്നു 14 നിയോഗമണ്ഡലമാണ് തൃശ്ശൂരുള്ളത്. ആ 14-13 ആ മുന്നണി വിജയിച്ച് വലിയ വോട്ടിനുള്ള വ്യത്യാസത്തിന്. 82 മത്സരിക്കുമ്പോൾ 2 ചിഹ്നമാണ്. ആ 2 മത്സരിച്ചിട്ടപ്പോഴാണ് ഞാൻ 600 വോട്ടിന് പരാജയപ്പെടുന്നത്. പക്ഷേ ഒരു കാരണവശാലും ജയിക്കും എന്നുള്ള വിശ്വാസത്തിലല്ല, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ സ്ഥാനാർത്ഥി ചെയ്തത്. ഏതായാലും ഞാനൊരു പരീക്ഷണത്തിന് തയ്യാറായി. അങ്ങനെ 2636 വോട്ടിന് ഞാൻ ആദ്യമായിട്ട് അവിടെ എം എ കാർത്തികേയനോട് മത്സരിച്ച് വിജയിച്ചു. പിന്നെ ഞാൻ 4 പ്രാവശ്യം അടുപ്പിച്ച് ഞാൻ അവസാനം മത്സരിച്ചത്. പിന്നത്തെ 87 ഇലക്ഷന് കൈ അടയാളം കൈപ്പത്തി ആണ്. അപ്പോൾ 5 അടയാളത്തിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് എൻ്റെ വോട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്. അതാണ് വാസ്തവത്തിലൊരു പ്രത്യേകത ഇതിലുള്ളത്. അത് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെയാണ്. ഉമ്മൻചാണ്ടി 11 പ്രാവശ്യം മത്സരിച്ചു, ഞാൻ 10 പ്രാവശ്യം മത്സരിച്ചു. ഞാൻ ഇവിടെ 2 പ്രാവശ്യം തോറ്റു, 2 പ്രാവശ്യം ജയിച്ചു. അവിടെ 4 പ്രാവശ്യം ജയിച്ചു, 2 പ്രാവശ്യം പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു ഞാൻ നല്ല ഭൂരിപക്ഷത്തിലാണ്. ജയിച്ചത് ഒക്കെ നല്ല ഭൂരിപക്ഷം തന്നെയാണ്. ഓരോ പ്രാവശ്യവും കൂടിക്കൂടി വന്നെങ്കിലും പിന്നത്തെ പതനം അതിനെന്നെ എനിക്ക് ഇടയായത് വാസ്തവത്തിൽ എനിക്ക് എതിരായിട്ട് ഒരു കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായി. അതിൽ അതിലുണ്ടായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ഫലം ഉണ്ടായി. അതിൽ രാഷ്ട്രീയമായിട്ട് എൻ്റെ പതനം വാസ്തവത്തിൽ അവിടെയാണ്. 11 പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 6 പ്രാവശ്യം വിജയിച്ചു, 2 പ്രാവശ്യം മന്ത്രിയായി. എന്നെ തന്നെ പിന്നീട് കരുണാകരനായിട്ട് ഞാൻ എതിർത്തെങ്കിലും 91 അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഞാൻ അംഗമായി. അതും ഞാൻ രാജിവെച്ചതാണ്. 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെക്കാനുണ്ടായത്. 2 പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ വന്നപ്പോഴും ഈ കോടതി പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാജിവെച്ചു. അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പാർലമെൻ്ററി ജനാധിപത്യം രംഗത്ത് എൻ്റെ പ്രവർത്തനം എനിക്ക് പറയാനുള്ളത്.